വഅലൈക്കും വറഹ്മത്തുള്ള. ഉമ്മു സുലൈം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് സൂക്ഷിച്ച് സുഗന്ധമായി ഉപയോഗിച്ചതിന്റെ നിജസ്ഥിതി എന്താണ്? വറവ മുസ്ലിമാന അനസ് ഇബ്നു മാലിക് ഖാല ഖദഖല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ഇന്നന ഫഅലിക് ഫജാഅത് ഉമ്മി ബിഖാറൂറ ഫജഅലത് തസല്ലത്തുൽ അറഖ് ഫീഹാ ഫസ്തൈഖല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ ഉമ്മു സുലൈം ഹാദ അല്ലദീ തസ്മഈൻ ഖാലത് ഹാദ അറഖുക് هذا عرق نجعله في تيبنا وهو من أطيب الناس تبرك بهذه العثار خاص بنبينا صلى الله عليه وسلم فلا يشرع التبرك بذوات أو عثار غيره من الصالحين പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഥാറുകൾ കൊണ്ട് ബർക്കത്തെടുത്തതായ കാര്യങ്ങൾ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. പ്രവാചകരുടെ ഉളു എടുത്ത വെള്ളവും അതുപോലെ തന്നെ മുടി പോലുള്ളവ വസ്ത്രം എന്നിവയാലെല്ലാം ബർക്കത്തെടുത്തതായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതായി കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് ഒരിക്കൽ ഉമ്മു സുലൈം ശേഖരിച്ച് അത് സുഗന്ധമായി ഉപയോഗിച്ചതായും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വന്നതായി കാണാൻ സാധിക്കുന്നതാണ്. അത്തബറുഖ് ബി അസാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം كان معمولا به في عهد النبي صلى الله عليه وسلم مثل ماء وضوءه وثوبه وطعامه وشرابه وشعره وكل شيء من نبي صلى الله عليه وسلم يده وضوء عند വെള്ളം വസ്ത്രം അതുപോലെ ഭക്ഷണം പാനീയം അതുപോലെ തന്നെയാണ് മുടി പോലുള്ളവ കണ്ടെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ബർക്കത്തെടുത്തതായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്രകാരം തന്നെ അമ്മ തബറുക് ബി മമസ്ജസദുഹു അലൈഹി സലാം മിൻ വളു ഔ ആറഖിൻ ഔ ശഅറിൻ ഔ നഹ്വി ദാലിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹം സ്പർശിച്ചതായ വുളുവിന്റെ വെള്ളവും വിയർപ്പുമെല്ലാം ഇപ്രകാരം തന്നെ ബർക്കത്തെടുത്തിരുന്നതായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. ഫഹദ അംറുൻ മഅറൂഫുൻ വജാഇസുൻ ഇൻദ സഹാബ റളിയല്ലാഹു അൻഹും വഅത്ബാഇ وأتباعهم بإحسان لما في ذلك من الخير والبركة فهذا أقره النبي صلى الله عليه وسلم إترت الصحابة كرام دليل ബർക്കത്തെടുത്തൽ ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അംഗീകരിച്ചതായും കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇതിന്റെ പേരിൽ ഹദ തബറുക് ലാ യജൂസ് ബിഐരി ആഥാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ യജൂസ് ഖിയാസു ഐരി അലൈ ഫതബറുക് ബിആഥാരി ഐരിഹി മിനൽ സാലിഹീൻ ബിദഅത്തുൻ മുൻകറ വഹുവ വസീലത്തുൻ ഇലാ ശിർക്ക്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഥാറുകൾ കൊണ്ട് ബർക്കത്തെടുക്കൽ അനുവദനീയമാണ് എന്നുള്ള നിലയിൽ മറ്റുള്ളവരുടെ സ്വാലിഹീങ്ങളുടെ ഔലിയാക്കളുടെ അവശിഷ്ടങ്ങൾ കൊണ്ട് ബർക്കത്തെടുക്കൽ അത് മുൻഖറത്താണ്, അത് ഷിർക്കിലേക്ക് വഴിതെളിയിക്കുന്നതാണ് എന്നെല്ലാം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അതിനാൽ തന്നെ അത് അനുവദനീയവുമല്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഥാറുകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഖണ്ഡിതമായ രേഖകളും കാണാൻ സാധിക്കുന്നില്ല. അതിനാൽ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി മറ്റു അവശിഷ്ടങ്ങൾ കൊണ്ട് ഇക്കാലഘട്ടത്തിൽ ബർക്കത്തെടുക്കുന്നത് അതിനാൽ തന്നെ അനുവദനീയമാവുകയില്ല എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. കാരണം അതിൽ ഒന്നും തന്നെ ഇപ്പോൾ ഉള്ളതായി ഖണ്ഡിതമായി പറയാൻ പറ്റുകയില്ല എന്ന അർത്ഥത്തിലാണ്.